audience. നമ്മുടെ കൂടെ ആരാണ് നമ്മുടെ ഇണ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാത്തൊരു കാര്യം, അതായത് പക്ഷെ നമ്മൾ ഏത് മതത്തിൽ ജീവിക്കണം, ഏത് ജാതി വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമോ നമുക്കില്ലല്ലോ. കാരണം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ആരുടെ മകനായി ജനിക്കുന്നു ആ മതത്തിനെ വിശ്വസിച്ച് അനുവർത്തിച്ച് അതിനെ ആചരിച്ചു പോകേണ്ട ഒരു കാലത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏത് മതം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്വത എത്തിയതിനു ശേഷം ഒരു മതം തീരുമാനിക്കട്ടെ. ഏത് മതമാണെന്നല്ലോ, അത് പഠിച്ചിട്ട് അത് ഏതും ആയിക്കോട്ടെ, ഏത് മതമാണോ അതിൻ്റെ ഗുണങ്ങളാണോ അതിൻ്റെ ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ തീരുമാനിക്കണം ഇന്ന മതമാണ് നല്ലത്, ഇന്ന ജാതിയാണ് നല്ലത്. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇതിപ്പോൾ എന്താണ്, നമ്മൾ കുഞ്ഞുനാളിലെ കേട്ട് പഠിച്ച് വളരുന്ന ഒരു സംസ്കാരമുണ്ട്. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ അപ്പ ഒക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവർ പോകുന്ന പള്ളിയിൽ അവർ പോകുന്ന അമ്പലത്തിൽ പോയി അത് കണ്ട് കേട്ട് പഠിച്ച് വളരുന്ന നമുക്ക് അതിനെ അനുവർത്തിച്ചും അതിനെ ആസ്വദിച്ചും അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചും ജീവിക്കാനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഒരു ചിന്താഗതി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ പുതിയ തലമുറക്കിടയിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ അത് മാറ്റുമതികളിൽ നിങ്ങളെത്താനെന്നാണ് ആശൻ പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മൾ മാറണം, നമ്മൾ മാറണം, അല്ലെങ്കിൽ സമൂഹം മാറും, നമ്മളെ കൊണ്ട് മാറ്റി മാറിക്കും, അതാണ് വേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ചട്ടം മാറ്റി കൊടുക്കുക. നമ്മൾ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെന്ന് വിളിച്ചു, അപ്പൊ പറയാം മുറിയിലാണ് മീറ്റിംഗിലാണ്. അതിന്റെ അകത്തൊക്കെ മുറിയായതാ എനിക്കറിയാൻ പാടില്ല. ഇല്ലില്ല, അല്ല എന്റെ അഭിപ്രായം, ഞാനത് അതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലേ പറഞ്ഞത്, കുറച്ച് നേരം കഴിയുമ്പോ വേറെ എന്തിനെ പറ്റിയൊക്കെ പറയണ കേൾക്കാം. കട്ടൻ ചായ ഇട്ട് കൊടുത്താ മതി. ഹലോ പോലീസാരാ, പോയാ കൈവിട്ട് പോയാടി. ഇല്ലടി, കട്ടൻ ചായ കൊടുത്താൽ മതിയടി. ഇന്ന് ഇന്ന് ചോദിക്കും പാൽ ചായ എവിടെയെന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞാ മതി, ആ വീട്ടിൽ നിന്ന് എടുത്ത് കുടിക്കാൻ. ഇപ്പൊ ഏതോ വീട്ടിൽ കയറിയേക്കാന്നല്ലേ പറഞ്ഞേ. ജോലിക്ക് പോണ്ടേ? ജോലിക്ക് ഇന്ന് പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം തമ്പുരാൻ, ശരിക്കും ചെറിയൊരു വട്ടമുള്ള പോലെ അല്ലേ? അതൊന്നും വെച്ച് നോക്കിയാ നമുക്ക് കേക്കാരുന്ന എന്താന്ന്, ആരാ അല്ല എന്താ പറയണേന്ന്, ഇവന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണേ എന്താ. ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് നമ്മൾ മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മനുഷ്യൻ ഏതോ മനോജ്ഞനാമം, അവന്റെ രൂപം അതിൽ മനോജ്ഞം, അവന്റെ മനുഷ്യന്റെ മനസ്സിലുള്ള ദുഷ്ചിന്തകളെ മാറ്റണം നമ്മള്. ആ ചിന്തകളെ മാറ്റാനായിട്ട് അതെ അതെ, തീർച്ചയായിട്ടും. ഈ മൊബൈൽ ഫോണും ഉലയുന്ന കുടുംബ ബന്ധങ്ങളും എന്ന ചർച്ചയിൽ എനിക്ക് സംസാരിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ മറ്റെല്ലാം മറന്നിട്ടാണ് ഈ മൊബൈലുമായിട്ട് അങ്ങ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ, നമുക്ക് പറയാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കോ നമ്മുടെ വീട്ടിൽ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയാനായിട്ട് അവർ വന്ന് നമ്മുടെ അരികിൽ നിന്നാൽ പോലും നമ്മളത് കേൾക്കാതെ 24 മണിക്കൂർ മൊബൈലായിട്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കേൾക്കുക, എന്നെ ഒന്ന് കേൾക്കുക, എന്നെ ഒന്ന് പരിഗണിക്കുക എന്നുള്ള ചിന്തയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ ആ ചിന്ത അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ പരിഗണന കൊടുത്തില്ല എങ്കിൽ, ആ ഒരു സ്നേഹം കൊടുത്തില്ല എങ്കിൽ, ആ ഒരു കരുതൽ കൊടുത്തില്ല എങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അപ്പോഴാണ് ഈ മൊബൈൽ ഫോൺ ഒരു എൻ്റെ ഉപയോഗം കൊണ്ട് ആ കുടുംബ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു പ്രധാന കാരണം അത് തന്നെയാണ്. എന്നെ കേൾക്കാത്തത് എന്താ, എന്നെ മനസ്സിലാക്കാത്തത് എന്താ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ കേൾക്കാനും അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനൊരു മനസ്സ്, അതാണ് വേണ്ടത്.
ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് കേട്ടവരെങ്കിലും ഇനിയെങ്കിലും നമുക്ക് ഇത്തരം ചിന്തകളിലേക്ക് മാറി, അല്ലെങ്കിൽ ഇത്തരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ മാറിയിട്ട് പുതിയൊരു ചിന്തയിലേക്ക് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇതിലേക്ക് എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന മോഡറേറ്റേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കൂട്ടുകാരോടും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. എന്തോടി നീയല്ലേ നിർബന്ധിച്ചേ? കുറച്ചുകൂടെ പറയണ്ടായിരുന്നെ. അയ്യോ, ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടാണ് നിർത്തിയത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇറങ്ങത്തില്ലായിരുന്നല്ലേ. കുറച്ച് സാധനം പറയണ്ടായിരുന്നു. എന്റെ ഏട്ടാ, പിന്നെ ഏട്ടന് അവധി എടുത്തിട്ട് ഇവിടെ ഇരുന്നതാണോ? അവധി ഉള്ളപ്പോഴേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അവധി ഉള്ളപ്പോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ അവധി എടുക്കുന്നത്. അതുകൊണ്ടല്ല അവധി ഉള്ള ദിവസങ്ങളിൽ ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സംസാരിക്കണം. ഒന്നാമത്തെ കാര്യം നീ മനസ്സിലാക്കേണ്ടത്, ഇത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ്. ഇവർ സംസാരിക്കുന്നത് കേട്ടിരുന്നാൽ നമുക്ക് നമ്മുടെ കുറെ ചിന്തകൾ കൂടും. എനിക്കിപ്പോ അതൊന്നും അല്ല അറിയേണ്ടത്. ഈ വീട്ടിലത്തെ സാധനങ്ങൾ തീർന്നെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി, ഇന്ന് അവധി എടുത്തത് അത് മേടിക്കാൻ വേണ്ടിട്ടല്ലേ. അത് മേടിച്ചോ, മേടിച്ചില്ല ഏട്ടൻ ഒന്ന് മലർന്നു കിടന്നു നോക്കിക്കേ. മാറാല വേണ്ട, അതടിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്ന. എനിക്ക് എത്താത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. അതൊന്നും ചെയ്യാതെ ഏത് സമയവും ഫോണിന്റെ അകത്ത് കയറി ഇരുന്നോണ്ട് ഈ വർത്തമാനമാണ് നാട്ടുകാരെ നന്നാക്കല്. ആദ്യം അതല്ല ചെയ്യേണ്ടത്, വീട്ടിലെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പറയുമ്പോ ഓരോ വർത്തമാനം കൂടെ പറഞ്ഞാ മതിയല്ലേ. ഭാര്യമാരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. സ്വന്തം ഭാര്യയോട് ഒരു ഇച്ചിരി നേരം വർത്തമാനം പറയാൻ നേരെയില്ല. നിന്നോട് നിന്റെ ആങ്ങളോട് സംസാരിക്കാനിരിക്കുന്നതാണല്ലേ. ആ, ഇനി എന്റെ ആങ്ങളെന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഏട്ടന് അവസാനം ക്ലീറ്റോ ചാനലിൽ കൊണ്ട് നിർത്തും. അതെന്തിനാ അങ്ങനെ ചെയ്യണത്? ആദ്യം അവനവൻ നന്നാവണം. അതല്ലേ ചേച്ചി, ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? എടി, അവന് മനസ്സിലായിട്ടുണ്ടാവൂല നിനക്കിത് ഇഷ്ടപ്പെടണില്ല എന്നുള്ളത്. നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യം അവൻ ചെയ്യാറില്ലല്ലോ. പറയുമ്പോ എല്ലാം പറയണം. എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് നല്ല പോലെ ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് അവൻ ഇച്ചിരി നേരം ഫോൺ ഉപയോഗിക്കുന്നോണ്ട് എന്താ കുഴപ്പം? അയ്യോ, ഒരു ഇച്ചിരി നേരം ആണെങ്കിൽ വേണ്ട, ഇത് ഫുൾ ടൈമോ അതിൽ തന്നെയാണ്. രാത്രി 11 മണി വരെ, എന്നിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് വെക്കണത്. അങ്ങോട്ട് ഫോൺ അങ്ങ് മേടിച്ച് അങ്ങ് ഓഫ് ചെയ്തു. ഫോൺ അങ്ങ് ഓഫ് ചെയ്തില്ല, ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയും. പിന്നെ തല്ലിപ്പൊട്ടിച്ച് കളയും. എടി, അവൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമ്പോ 11 മണി വരെ എന്ന് പറഞ്ഞാൽ പാതിരാത്രി ഒന്നും അല്ലല്ലോ. പാതിരാത്രിയാണോ 11 മണി വരെ? നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ടല്ലോ. 11 മണി വരെ പാതിരാത്രി അല്ല, പക്ഷെ വന്നിട്ട് ഈ 11 മണി വരെ ഇരിക്കുന്നതാ പ്രശ്നം. കുറച്ചുനേരം ഒരു ഗ്യാപ്പ് വേണ്ടേ? കുറച്ചുനേരം എന്നോടൊന്ന് വർത്തമാനം പറയണ്ടേ? ഇന്നലെ തന്നെ ലീവെടുത്തതാ. എന്തൊക്കെ കാര്യം ഉണ്ടായിരുന്നറിയോ? വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കണം, മാറാലടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും നേരെയില്ല. ഇരുന്നോണ്ട് ഈ പറയണ എന്നാണ്, ഭാര്യമാരെ അങ്ങനെ നോക്കണം, ഭാര്യമാരെ ഇങ്ങനെ നോക്കണം, എന്നിട്ട് സ്വന്തം ഭാര്യയുടെ മൈൻഡ് ചെയ്യണില്ല. രണ്ടു ദിവസം കഴിയുമ്പോ അതങ്ങ് ശരിയായിക്കോളും. നീ ഇതിവിടെ കിടന്ന് പ്രസംഗിച്ചിട്ട് ഇനി എല്ലാവരും അറിയിച്ച് ക്ലീറ്റോയിനോട് പറയാൻ നിക്കല്ലേ. എല്ലാരും അറിയട്ടെ, ഞാൻ മാത്രം ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ. കുശുശിപ്പ് ഞാൻ കേട്ട്, പറയണ്ട ക്ലീറ്റോ എടുത്ത് പറയണ്ട. ക്ലീറ്റോയുടെ ചെവിക്കകത്ത് പഞ്ഞു കയറ്റി വൈ. പിന്നെ എൻ്റെ പെങ്ങളെ കാര്യം ആരും പറഞ്ഞില്ലെങ്കിൽ അവളെ മുഖം വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എനിക്കറിയാം, അതപ്പം എൻ്റെ മനസ്സിൽ വരും. നീ പറയുന്ന പോലെയുള്ള വിഷമം ആ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? നീ ഓടി ചെന്ന് അവൻ്റെ അടുത്ത് പറയല്ലോ. നിന്റെ ആങ്ങളെ അടുത്ത് ഞാൻ പറയാറില്ല, പറയാറില്ല. എന്റെ വിഷമം എല്ലാവർക്കും കണ്ടറിയാം. ആ, 9:30 നീ അങ്ങ് പറയും. ഞാൻ എപ്പോഴാ ക്ലീറ്റോ പറഞ്ഞത്? എന്താടി ഇപ്പൊ പ്രശ്നം? പ്രശ്നം ഏത് സമയം ആക്കല ബോസ് കയറിയിരിക്കുവോ? അത് വിട്ടില്ല ഇതുവരെ. ഓഹോ, അതിനകത്ത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അതെ, പെണ്ണുങ്ങളെ കണ്ടിട്ടിരിക്കേണ്ട ആളല്ല അവൻ. എന്തോ നിന്റെ ആങ്ങളെ പുണ്യാളനല്ലേ? എന്റെ ആങ്ങളെ ഇച്ചിരി പുണ്യാളൻ തന്നെ. പെണ്ണുങ്ങളിടക്ക് ഏട്ടാ സംസാരിക്കുന്നുണ്ട്. അതിന് പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചാൽ എന്താ മാനൊടിഞ്ഞു വീഴോ? ഇപ്പൊ എന്താണ് ഇത്രയ്ക്ക് ഇവന് വർത്താനം പറയാൻ? ഉണ്ട്, അവന് നല്ല അറിവുള്ള ഒരുത്തനാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ടാവും. ഇവിടെ ആരെങ്കിലും അവന്റെ വാക്ക് കേൾക്കുവോ? ഇവിടെ കേൾക്കുമ്പോഴെന്താ ഉപദേശി ഉപദേശി എന്ന് പറഞ്ഞാൽ അതിനെ കളിയാക്കല്ലോ. വെറുതെ എന്റെ അടുത്ത് കേറിഞ്ഞിട്ട് ബാബാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. അത്രയ്ക്ക് ഉപദേശിക്കാൻ മുട്ടണമെങ്കിൽ ഞങ്ങൾ പോണ പള്ളിയിലേ ഉപദേശിയില്ല. ഞാൻ അവനവിടെ ജോലി വെച്ചോളൂ. ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ക്ലീറ്റിംഗ് വന്ന് ഇവിടെ അതിന് മാത്രം പ്രശ്നമില്ലാന്ന്. പ്രശ്നമുണ്ട്, ഇപ്പൊ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ആ, ഇപ്പൊ നല്ല ആളോടാ പറഞ്ഞു വിട്ടേക്കുന്നത്. ചേച്ചിനെ കൊണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. എടി, നിന്റെ കെട്ടിട്ട് നീ പറഞ്ഞാൽ കേൾക്കൂല എന്നാണ് നീ പറയണത്? നീ പറയണ ഒരു കാര്യവും കേട്ടിട്ടില്ലേ. എന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ ചേച്ചിനെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ പറ്റും, നോക്കിക്കോ. ഒന്നല്ലെങ്കിൽ ക്ലീറ്റോന്റെ എല്ല് അവൻ വരും, അല്ലെങ്കിൽ അവന്റെ എല്ല് ക്ലീറ്റോ വരും. ഇതാ ഇപ്പൊ നടക്കാൻ പോണത്. രണ്ടുപേരെയും അറിയാത്തതല്ലല്ലോ പൊന്നുമോക്ക്. സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്തതാ, നല്ല സമാധാനം ആയിരിക്കും. ഇനി മര്യാദക്ക് പോയി പറ ഞാൻ നോക്കിക്കോളാം, ക്ലീറ്റോ ചേട്ടൻ ഇടപെടണ്ടെന്ന് പറ. ചെല്ലിപ്പോ.
അല്ല സത്യം പറഞ്ഞാൽ ഇത്തരം പ്രവണതകൾക്കെതിരെ നമ്മൾ പോരാടേണ്ട സമയം കഴിഞ്ഞു അതെ നിയമത്തെ കാറ്റിപ്പുറത്ത് പോലെ അല്ലേ പ്രവർത്തിക്കുന്നത് ഞാൻ കേറിക്കോളാം ഇതും കഴിച്ചിട്ടുണ്ടല്ലോ കേറിക്കോളാം ആ ഡി ദാ നീ പറഞ്ഞ സാധനം അത്രയേ ഉണ്ട് ഇനി പോരാക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മേടിക്കാം എന്തുപറ്റി എന്തൊരു കടന്നില്ലോ നിനക്ക് ഇതിലുണ്ടോ പറയാൻ ഞാനേ കുറച്ചു നേരം കൂടെ തിരക്കിലായിരിക്കും ക്ലബ് ഹൗസ് കയറണം എനിക്ക് ഈ സ്ത്രീധനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഗസ്റ്റ് ആര് വിളിച്ചിരിക്കുക അപ്പോൾ കുറേ സാഹിത്യകാരന്മാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ചർച്ച ചെയ്തിരിക്കുന്ന ഇടയിൽ കയറി വിളിച്ചതായിരുന്നു അത് കഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന എന്നോട് വിളിച്ചത് കേട്ടോ ഇതോടെ വെക്കണം ഫ്രിഡ്ജിലോടെ വെക്കണോ അല്ലേ അതിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഇരുന്നു ഇപ്പോൾ ഇറങ്ങണമെന്ന് ഇപ്പോൾ ആർക്കെ തന്നെ നിർബന്ധം ഇത് അവിടെ എങ്ങാനും വെച്ചു ഇനി അടുക്കള വരെ ചെന്ന് സമയം കളയണ്ട എടി പോടി വളരെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് വേണ്ടിയാണ് ചർച്ച മൊത്തം എന്നാലും ഇവരുടെ ചർച്ച കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ സ്ത്രീധന പ്രശ്നം അവസാനിക്കുമല്ലേ അത് മതി എന്നിട്ട് പറയൂ അതെന്താന്ന് ആ അതെന്ന് വെച്ചാ ക്ലബ് ഹൗസ് എന്ന് പറയണ ഇപ്പം ഒരു വീട് ഒരു വീടാണ് അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വീടായിട്ട് അതിനെ ഇമാജിൻ ചെയ്യാം ഞാൻ ഉദാഹരണമായിട്ട് വീടാണെന്ന് വെച്ചോ കുറേ മുറികളുണ്ട് അപ്പം ഈ മുറികളിലൊക്കെ ഓരോ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് ആൾക്കാർ എവിടെന്നാ വന്നേ നമുക്ക് ഇഷ്ടം ഈ ക്ലബ് ഹൗസ് ആർക്കാണെങ്കിലും കയറാം ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്നവര് അപ്പൊ ഇപ്പം ഇന്നാലൊരു ദിവസം ഞാനിപ്പോ ക്ലബ് ഹൗസിൽ കയറിയെന്ന് വെച്ചോ അപ്പൊ ഈ ഹെഡിങ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഓരോ റൂമിന്റെ ഇല്ല ഞാൻ കേറിയില്ല കേറുവാണെന്ന് ഞാൻ കേറിയില്ല ഞാൻ കേറുവാണെന്ന് വെച്ചു എന്നോട് പറയാതെ എവിടെയും പോയിട്ടുണ്ട് കേറുവാന്ന് വെച്ചപ്പോ ഓരോ ഹെഡിങ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ കാണുന്നു സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കാം അപ്പൊ ഞാൻ എടുത്ത് നോക്കൂലേ അപ്പൊ ഞാൻ ഇപ്പൊ അതിനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഓരോ ടിപ്സ് പറഞ്ഞോണ്ടിരിക്കും എങ്ങനെയൊക്കെ സൗന്ദര്യം അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമുക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടും എങ്ങനെയൊക്കെ സംരക്ഷിക്കാന്ന് ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ എല്ലാം ചോദിക്കണമെങ്കിൽ നമുക്ക് റേസ് ഹാൻഡ് റേസ് ചെയ്യാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് മാമിക്കുള്ള ബുദ്ധി ഇങ്ങനെ ഹാൻഡ് റേസ് ചെയ്യാം അപ്പൊ നമുക്ക് സംസാരിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എല്ലാ ഗ്രൂപ്പിലും പെണ്ണുങ്ങൾ ഉണ്ടാവോ അയ്യോ അങ്ങനെയൊന്നുമില്ല ആർക്കാണ് പെണ്ണുങ്ങൾ കൊച്ചു പിള്ളേരുണ്ട് കോമഡി എന്തെന്നോ ഇതിൻ്റെ അകത്ത് ഒരു എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേനെ ടേപ്പ് വന്നാൽ ടേപ്പ് കിട്ടിയാൽ എങ്ങനെ അതിന് ഓവർകം ചെയ്യാം അങ്ങനെ ഒരു ഹെഡിങ് പ്രപ്പോസ് എങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാള് അങ്ങനെ ഒരു ഹെഡിങ് അങ്ങനെ നമുക്ക് ഈ പെൺപിള്ളേരെ നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് അങ്ങനെ പരസ്പരം കാണാൻ പറ്റുമോ അല്ല ഡിപി കാണാം പക്ഷേ വേറൊന്നും പറ്റില്ല ഫോൺ നമ്പർ കിട്ടുമോ ഫോൺ നമ്പർ ഒന്നും കിട്ടൂല മെസ്സേജ് അയക്കാൻ പറ്റുമോ ഇല്ല എല്ലാം സംസാരം വരികയാണ് ഫുൾ നീ ഇപ്പൊ പറയണ അല്ലെങ്കിൽ ഞാൻ പറയണൊക്കെ എല്ലാവരും കൂടി അല്ലേ കേക്കുള്ളൂ എല്ലാവരും ആ ഗ്രൂമിലുള്ള എല്ലാവരും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി അവിടെ നിന്ന് വല്ല ഫോൺ നമ്പർ ഒക്കെ എടുക്കാൻ പറ്റും അതെങ്ങനെ പറ്റും സെലിബ്രിറ്റീസ് വലിയ വലിയ സെലിബ്രിറ്റീസ് ഉണ്ട് അപ്പൊ അവരങ്ങനെ എനിക്ക് കേറൂ അതെ ഞാൻ ഇന്നാള് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സീരിയൽ ഇല്ലേ മറ്റേ അളിയന്മാരുടെ അളിയൻസ് അതിനെ കുറിച്ച് മറ്റേ ഡയറക്ടർ ഇല്ലേ പ്രിയദർശൻ സാറ് അയ്യോ ഇല്ല പടം തേൻമാവിൻ കൊമ്പത്ത് ആ സാറ് അലിയൻസ് അടിപൊളിയാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഫുൾ കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കിപ്പോ എന്തെങ്കിലും നമ്മളും കാണുമെങ്കിൽ നമുക്ക് റേസ് ഒരു ആൻസർ കൊടുത്ത് അതേമായിട്ട് സംസാരിക്കാം ഓ അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം പുള്ളിയോട് സംസാരിക്കാം സാധാരണയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും മമ്മൂട്ടിനോട് മോഹൻലാലിനോടൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ കേരള റൂമിൽ അവരുണ്ടെങ്കിൽ സംസാരിക്കാം അത് കൊള്ളാം അല്ലെ എനിക്ക് ഒരെണ്ണം എടുക്കണം ഒരാൾ കയറിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല പിന്നെ അടുത്താളും കൂടെ കയറാം വിവരമുള്ളവർ അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യും ചേച്ചി ഏട്ടന് വിവരം ഉള്ളത് കൊണ്ടല്ല ഇത് ഉപദേശിക്കാൻ ആരെയും കിട്ടുന്നില്ല അപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ഇച്ചിരി അവനോട് ഉപദേശം കേട്ടാലും എന്താ കുഴപ്പം അയ്യോ എനിക്ക് താല്പര്യമില്ല അല്ല നല്ല കാര്യമൊക്കെ ആണെങ്കിൽ കേട്ടിരിക്കാം ഇത് വെറുതെ പക്ഷെ അത് നല്ലതായിരിക്കും നല്ലതാണ് എന്നാലും ആരിത്രയും വെട്ടിക്കളഞ്ഞത് ഞാൻ കുറച്ച് വെട്ടാനല്ലേ പറഞ്ഞു ഇച്ചിരി വെയിൽ കിട്ടി എന്ത് പിള്ളേം വിളിച്ചിരുത്തി കഥകൾ പറയണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത് എന്ത് കഥയാണ് ക്ലബ് ഹൗസ് നിനക്ക് എന്ത് കഥ അറിയാം നിനക്കെങ്ങനെ അറിയാടി യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഫുൾ ഇതല്ലേ ക്ലബ് ഹൗസ് അപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നല്ല ഫുൾ യൂട്യൂബ് പഠിക്കാൻ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചിട്ട് യൂട്യൂബിൽ ഇതൊക്കെ കാണല് തന്നെയാണ് പരിപാടി പഠിച്ചോണ്ടല്ലേ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയത് അതാണ്
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ, ഇവിടെ പഠിക്കുന്ന ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചോ? പഠിച്ചു കഴിഞ്ഞിട്ടാണ്. പഠിച്ചു കഴിഞ്ഞിട്ടാണ്. നീ ക്ലബ് ഹൗസിൽ ഉണ്ടോ? ഇല്ല, ഞാൻ ഇല്ല. ഉണ്ടെങ്കിൽ പെൺകൊച്ചു കൈവിട്ട് പോവുള്ള കാര്യം പറഞ്ഞു. ഉണ്ടെങ്കിൽ പെൺകൊച്ചു കൈവിട്ട് പോവുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ എന്താ, ഇതൊക്കെ എനിക്കും പറയാനറിയാം. അതിനകത്ത് വലിയ വലിയ ചർച്ചകളും കേരളത്തിലെ സ്ത്രീധനം എന്താ ചർച്ചയല്ലേ? ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്ത് ഈ കേരളത്തിലെ സ്ത്രീധനം എടുത്തങ്ങോട്ട് പണയും. ഏ, സ്ത്രീധനം നിർത്തേണ്ടത് തന്നെയാണ്. അത് ചർച്ച ചെയ്യണത് എല്ലാവരെയല്ലേ? ഇവരിപ്പോ ചർച്ച ചെയ്ത് അങ്ങോട്ട് എടുത്ത് ഈ പോലീസുകാരൻ ചർച്ച ചെയ്തപ്പോ ഞാനൊരു കാര്യം ചോദിച്ചു, ഇവൻ എങ്ങും പോകാനില്ല, ജോലിക്ക് പോകൂല. ജോലിക്ക് പോകാനൊന്നും ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. കീറ്റച്ചന്റെ വെറുതെ കഷ്ടം എന്ന് പറയണ്ട. ഞാൻ വന്ന് പറഞ്ഞല്ലേ ഒന്ന് ചോദിക്കാൻ, ചോദിച്ചില്ലല്ലോ. പിന്നെ വലിയ വർത്തമാനമൊന്നും പറയണ്ട. എടി, ഞാൻ എല്ലാം ഇതിനകത്ത് ആക്കിയിട്ടാണ് വന്നേക്കാം. നിന്റെ കംപ്ലീറ്റ് സാധനവും പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം എന്ത് ചെയ്യണം. ഇന്ന് രാത്രി കൊണ്ട് നിന്റെ കെട്ടിയവൻ്റെ ഇതിനകത്തുള്ള പരിപാടിയുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം. അങ്ങനെയാണേ കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു വഴിക്കാവും. ക്ലീറ്റ് വെറുതെ ബഹളുണ്ടാക്കാൻ പോലും. അവൻ വലിയ വലിയ സാറുമാരോടൊക്കെയാണ് വർത്തമാനം പറയുന്നത്. ഞാൻ ഇപ്പൊ ഒന്നിനും പോണില്ല, ഞാൻ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ സ്വന്തം മക്കളുടെ, അതായത് ആണായാലും പെണ്ണായാലും, അവരുടെ ജീവിതം സുരക്ഷിതത്വമാകാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ ചെയ്യുന്നൊരു കാര്യമാണിത്. അതിന് എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ട എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീധനം വാങ്ങാതെ പോകുന്ന, അല്ലെങ്കിൽ വാങ്ങിക്കാതെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട്ടുകാരും സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. സ്ത്രീധനം വാങ്ങിയിട്ട് പോകുന്നവരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ വ്യക്തിയുടെ, വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന ആളിൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിനനുസരിച്ച്, അവൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അവരുടെ കുടുംബജീവിതം നന്നായി പോകുന്നത്. വ്യക്തിയിലാണ് ഇതെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു പെൺകുട്ടി, അവളെ അവരുടെ അച്ഛനമ്മമാർ സഹോദരനൊക്കെ ചേർന്നിട്ട് ഒരു നല്ലൊരു വിവാഹം കണ്ടെത്തി, നല്ലൊരു പയ്യനെ കണ്ടെത്തി, നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കാനായിട്ട് അവൾക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്ത് അയക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ആ പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പിന്നീട് അനുഭവിച്ച വളരെ ദുരന്തപരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ പയ്യനാണ് ഒരു ജോലിക്കും പോകില്ല, ഒരു കൂലിക്കും പോകില്ല. വെറുതെ ആ പെണ്ണിൻ്റെ കണ്ണീരും കരച്ചിലും കണ്ടുകൊണ്ട് ആ സഹോദരനും അവരുടെ വീട്ടുകാരും കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ആ ഹാ ഹാ ഹലോ, ഞാൻ ഈ കനകൻ ഇപ്പോൾ സംസാരിച്ച സുഹൃത്ത് ഞാൻ കേട്ടു, നിങ്ങൾ പറഞ്ഞത് കേട്ടു. പിന്നെ ഇതിന് മുമ്പ് കുറേ ആൾക്കാർ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സുഹൃത്തെ, നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കപട മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന കുറേ സദാചാരക്കാരുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അവർ. കാരണം ഞാൻ സ്ത്രീധനം വാങ്ങില്ല, ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ അതിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ ഉണ്ടല്ലോ, കിലോ കണക്കിന് സ്വർണവും പണവും വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിച്ചിട്ട് ഈ വർത്തമാനം പറയണത്. അത് മര്യാദയല്ല. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ വളരെ വ്യക്തമായ അനുഭവം എനിക്കുമുണ്ട്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി, വളരെ നിർദ്ധനായ ഒരു കുടുംബത്തിലുള്ളയാണ്. അവർ ആ തന്റെ ഉള്ളതെല്ലാം കൊടുത്ത് കെട്ടിച്ച്, അത്യാവശ്യം സ്വർണവും പണമൊക്കെ കൊടുത്ത് കെട്ടിച്ചോട്ടത്. ഈ ചെറുക്കൻ ഒരു പോലീസുകാരനാണ്, പോലീസുകാരൻ, സർക്കാരിന് മാസ ശമ്പളം ഉള്ളവൻ. അവൻ ഇപ്പോഴും ഈ പെൺകുട്ടിയെയും അതിൻ്റെ സഹോദരനെയും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തതൊന്നും പോരാ, കൊടുത്തതൊന്നും പോരാ, എന്നിട്ട് അവൻ ഇതിനെതിരെ സംസാരിക്കണമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു നിയമപാലകൻ എന്ന് പറയുമ്പോൾ ഇമാതിരിയുള്ള ഈ സ്ത്രീധനം പോലുള്ള സംഭവത്തിന് എതിരെ നിൽക്കേണ്ട ആളാണ്. വെളിയിൽ കൂടി അങ്ങനെയാണ്, പക്ഷേ വീട്ടിനകത്ത് അയാൾ തിരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ യോജിക്കില്ല, ഒരിക്കലും യോജിക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആദ്യം ഇവരെയൊക്കെയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ഈ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ആൾ, പുറത്തൊരു മുഖം അകത്ത് വേറൊരു മുഖം. അപ്പം ഇത് തന്നെയാണ് ഇവർ കുടുംബ ജീവിതത്തിൽ, ഇവനൊക്കെ ഇനി വേറെ ഏതെല്ലാം രീതിയിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഇങ്ങനെ രണ്ട് മുഖമുണ്ട്. ഹലോ, ഇത് കേട്ടോണ്ടിരിക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ കനകൻ എന്ന് പറഞ്ഞ ആളെ ഇതിപ്പോൾ ലീവ് ചെയ്തൊക്കെയാണ്. എടി, ആ അവനോട് വിളിച്ച് പറഞ്ഞിട്ടേ, തെങ്ങ് അറിയാൻ ആരാ പറമ്പിലൊക്കെ തേങ്ങ വീഴ. ഇപ്പം മനസ്സിലായില്ലേ, ഇതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കുറേ എന്തായാലും ഉദ്ദേശം
എന്താ എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ കാര്യം? എന്താ നിന്റെ പ്രശ്നം? എന്താണ് മര്യാദ വേണം. ഞാൻ എന്റെ റൂമിൽ സംസാരിക്കുന്നത് ഒരു കാര്യമില്ലായിരുന്നു. നിന്റെ പറച്ചിട്ട് കേട്ടതൊന്നും നിന്റെ കുടുംബത്തിന്റെ വീടിനകത്ത് ഏതോ റൂമിൽ ഞാൻ വന്ന് കയറിയല്ലേ. ഇത് ക്ലബ് ഹൗസിലെ റൂമിൽ ആർക്ക് വേണം കയറടാ. ഞാനൊരു പൊതുസമൂഹത്തിന് വേണ്ടത് ഒരു കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണല്ലോ, പൊതുസമൂഹത്തിന് തെറ്റായ ധാരണയാണ് നീ കൊടുത്തത്. അതിനെ ശരിയാക്കി ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നു. എന്ത് ശരിയാക്കി? നീ കാണി എന്ത് ശരിയാണ് കാണിച്ചത്? നീ അതിനകത്ത് നീ ശരിയാണ് കാണിച്ചത്. നീ എന്നെ ഞാൻ സംസാരിക്കുമ്പോ നീ എന്റെ പേര് പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കനകനെന്ന പേര് നിനക്ക് മാത്രമല്ല, ഈ വൃത്തിയുടെ പേരുള്ള വേറൊരു പോലീസുകാരനുണ്ട്, വേറെ ഒരുപാട് പേരുണ്ട് കനകനെന്ന. പക്ഷേ ഈ റൂമിൽ വേറെ ആളില്ല. എന്തോ ഈ ചർച്ചക്കിടെ വേറെ ആളില്ലായിരുന്നു, ഞാൻ മാത്രമേ പോലീസുകാരുണ്ടായിരുന്നു. ഞാൻ നിന്റെ പേര് ഞാൻ എന്നെ നിന്നെ നീ വന്നു കയറിയവനാണ്, നീ വലിഞ്ഞു കയറിയവനാണ്. ഞാൻ അവിടെ ക്ഷണിക്കപ്പെട്ട് പോയാണ്, ഞാൻ ഗസ്റ്റ് ആയിരുന്നു അവിടെ. ആണല്ലോ, എന്നാ നിന്നെ പോയി അവിടെ വൃത്തിയായിട്ടാണ്. നിന്റെ ഉദ്ദേശം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിന്റെ പേര് തന്നെയാണ് നീ നിനക്കൊന്നും ചെയ്യണ്ട. നീ എടാ, നീ സ്ത്രീധനത്തിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചല്ലോ. സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റമാണ്, വാങ്ങണത് കുറ്റമാണ് പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് എവിടെ നീ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ തന്നത് നീ വേണ്ടെന്ന് പറഞ്ഞ ആ സ്വർണം? കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം പോലെ നീ പറയണത് ലോക്കറി കയറ്റി ലോക്കറി കയറ്റി. ഇന്ന് വരെ പിന്നെ അത് പുറത്ത് കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എവള് നിന്റെ കൂടെ ഇറങ്ങി വന്നു, അതിന് ശേഷവും എവൾക്ക് നമ്മൾ കൊടുത്ത സാധനങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, അതിന്റെ ലാഭം ഇരട്ടി ഇരട്ടിയായി വരും ഞങ്ങൾക്ക്. സുരേഷ, ഞാൻ വിളിക്കാം, വേറെ അത്യാവശ്യം എടുക്കുന്നു. നീ എവളെ എന്തോരം പീഡിപ്പിക്കുന്നുണ്ടടാ. എന്തേലും അനാവശ്യം പിന്നല്ലാതെ നീ എന്ത് പറഞ്ഞാലും നീ പറയണേ. ഞങ്ങള് കാരണം അവളെ നിന്റെ തലയെ കെട്ടി വെച്ചു. നിങ്ങള് കാരണമാണ്, നിങ്ങള് കാണിച്ച് തോന്നിയ ദിവസം കാരണമാണ് എനിക്ക് അവളെ തല കെട്ടേണ്ടത്. നീ ഇപ്പോഴും പറയും ഇത് 1000 പ്രാവശ്യം, ഇത് 1001 പ്രാവശ്യം ആവേണ്ടത് നീ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ അവള് ഇത് കേട്ട് ഉരുകി ഉരുകി നോക്കണ നോക്കണ. അവള് ഒരു കോലായില്ലേ? നമുക്ക് എന്ത് കുഴപ്പം? അവള് ഇങ്ങനെ ഇരുന്നാണ് പപ്പ എന്ന് കണ്ടാണ്ടല്ലോ. പപ്പ ആത്മഹത്യ ഇങ്ങനെ ഒരു മോളാ. നീ ഇനി പറഞ്ഞല്ലേ എവിടെ ഞാൻ എന്തിനു നോക്കണ്ടെന്ന്. ഇതിനെന്താ ഒരു കുറവ്? എന്ത് പട്ടണി, എന്ത് ദാരിദ്ര്യം, എന്ത് അവളുടെ കുറവിനെ കുറിച്ച് നീ കൂടുതൽ സംസാരിക്കുന്നു? സുരേഷ്, ഞാനാണ് എവിടെ മനുഷ്യന് പറയണേന് ഒരു കണക്കില്ലേ? ലീവ് ചെയ്യാം, ക്ലബ് ഹൗസ് റൂം ഇവിടെ പറഞ്ഞ മൊത്തം ലോകം മുഴുവൻ അറിഞ്ഞു. ആൾക്കാർ മുഴുവൻ കേട്ടോണ്ടിരിക്കല്ലേ. ഇത്രയും നാള് നിങ്ങൾ ഈ വഴക്ക് ഈ പരിസരത്തുള്ളവർക്ക് മാത്രം അറിയാവുള്ളായിരുന്നു, ഇപ്പൊ ദാ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ആ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഓക്കോ പോ. നീ എന്തിനാ നിക്കണത്? വാ, നാട്ടുകാരെ ഓട്ടം മാറിയിട്ട് മുത്ത ആ സാധനം ഒന്ന് ഡിലീറ്റ് ചെയ്തോളാം, അൺഇൻസ്റ്റാൾ ചെയ്തോളാം. കാര്യമില്ല, കേൾക്കാനുള്ള കേട്ടു. ഇനി ഇതുപോലെ അവസരം കണ്ടില്ല.